നമ്മുടെ ഇടയിൽ ഒരുപാട് ആൾക്കാർ അഭിമുഖീകരിക്കുന്ന ഒരു ഗുരുതര പ്രശ്നമായിട്ടാണ് ഇന്ന് BeeJay's ഹെൽത്ത് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. അസുഖത്തിൻ്റെ പേര് യൂറിനറി ഇൻകോണ്ടിനൻസ് അല്ലെങ്കിൽ സ്ട്രെസ് ഇൻകോണ്ടിനൻസ് എന്നാണ്. ശരിക്കും പറഞ്ഞാൽ പല ആൾക്കാരും നാണക്കേട് കാരണം ഇത് പുറത്ത് പറയാറില്ല. തുമ്മുകയോ ചുമക്കുകയോ നല്ലപോലെ ഒന്ന് ചിരിക്കുകയോ ചെയ്യുമ്പോൾ ഒന്നോ രണ്ടോ തുള്ളി മൂത്രം പോകുന്ന അസുഖമാണ് യൂറിനറി ഇൻകോണ്ടിനൻസ്. ഈ അസുഖത്തെ വളരെ ശാസ്ത്രീയമായ എക്സസൈസുകൾ കൊണ്ട് മാറ്റാമെന്ന് പഠനങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ആ എക്സസൈസുകൾ എങ്ങനെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാമെന്നാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരുന്നത്. എക്സസൈസിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഞാൻ വേറൊരു കാര്യം പറഞ്ഞുതരാം. അരക്കെട്ടിൻ്റെ മസിൽസ്, അതായത് പെൽവിക് ഫ്ലോർ മസിൽസ് ഏത് മസിൽസ് ആണെന്ന് എങ്ങനെ കണ്ടുപിടിക്കും? അത് കണ്ടുപിടിക്കുന്നത് മൂത്രം ഒഴിക്കുന്ന സമയത്ത് നിങ്ങൾ ആ മൂത്രം പിടിച്ചു നിർത്തുക. ആ പിടിച്ചു നിർത്തുന്ന സമയത്ത് നിങ്ങൾ ഉപയോഗിക്കുന്ന മസിൽസ് ഉണ്ടല്ലോ, അതാണ് പെൽവിക് ഫ്ലോർ മസിൽസ്. മറ്റൊരു രീതി പറഞ്ഞുതരാം. നിങ്ങൾ ബസ്സിൽ യാത്ര ചെയ്യാമെന്ന് വിചാരിക്കുക, നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് മൂത്രം ഒഴിക്കാൻ പറ്റി. ഈ സമയത്ത് നിങ്ങൾ ആ മൂത്രം ഒഴിക്കാതെ കൺട്രോൾ ചെയ്ത് പിടിച്ചു വെക്കുന്ന ആ മസിൽസ് ഉണ്ടല്ലോ, അവയാണ് പെൽവിക് ഫ്ലോർ മസിൽസ്. അപ്പോ ഇവയെ എങ്ങനെ സ്ട്രെങ്തൻ ചെയ്യാം, എങ്ങനെ ഇവയെ ബലപ്പെടുത്തിയെടുക്കാം? ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഒരുപോലെ വരുന്ന ഒരു അസുഖം കൂടിയാണ് യൂറിനറി ഇൻകോണ്ടിനൻസ്. അതുകൊണ്ട് രണ്ടു കൂട്ടർക്കും ഈ എക്സസൈസ് വളരെ ഉപകാരപ്രദമായിരിക്കും. കീഗിൾസ് എക്സസൈസ് എന്നാണ് ഈ എക്സസൈസിനെ പറയുന്നത്. ഞാൻ ജസ്റ്റ് പേര് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. കീഗിൾസ് എക്സസൈസ്, ഈ എക്സസൈസ് ചെയ്യേണ്ടത് കിടന്നുകൊണ്ട് മുട്ട് രണ്ടും മടക്കി വെക്കുക, മലർന്നു കിടക്കുക. മലർന്നു കിടന്നതിന് ശേഷം കാലിൻ്റെ മുട്ട് രണ്ടും മടക്കി വെക്കുക. മടക്കി വെച്ചതിന് ശേഷം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പെൽവിക് ഫ്ലോർ മസിൽ, ഈ മസിലിനെ നല്ലതുപോലെ ടൈറ്റാക്കി പിടിക്കുക. നല്ലതുപോലെ ടൈറ്റാക്കി പിടിച്ചതിന് ശേഷം ഒരു 15 മുതൽ 30 സെക്കൻഡ് വരെ നിങ്ങൾ എണ്ണുക. അതായത് ആ പിടിച്ചു വെച്ചിരിക്കുന്ന മസിലിനെ 15 മുതൽ 30 സെക്കൻഡ് വരെ അതുപോലെ ഹോൾഡ് ചെയ്യുക. ഹോൾഡ് ചെയ്തതിന് ശേഷം സാവധാനം റിലാക്സ് ചെയ്യുക. ഇതാണ് ആദ്യത്തെ എക്സസൈസ്. രണ്ടാമത്തെ എക്സസൈസ് ബ്രിഡ്ജിങ് എക്സസൈസ് എന്നാണ് ഇതിനെ പറയുക. അതായത് നേരത്തെ അതേ പൊസിഷനിൽ നമ്മൾ മലർന്നു കിടക്കുന്നു, മലർന്നു കിടന്നിട്ട് കാലുകൾ രണ്ടും മടക്കി വെക്കുന്നു. മടക്കി വെച്ചതിന് ശേഷം നമ്മുടെ അരക്കെട്ട് അല്ലെങ്കിൽ നടുവിൻ്റെ ഭാഗം മുകളിലേക്ക് ഉയർത്തി ഒരു 15 മുതൽ 30 സെക്കൻഡ് വരെ ഹോൾഡ് ചെയ്തിട്ട് സാവധാനം താഴേക്ക് താക്കുക. ഈ സമയത്ത് ശ്വാസം സാധാരണ രീതിയിൽ എടുക്കുകയും വിടുകയും ചെയ്യാം. മലർന്നു കിടന്ന് കാലിൻ്റെ മുട്ടുകൾ രണ്ടും മടക്കി വെച്ച് നടു മുകളിലേക്ക് ഉയർത്തി 15 മുതൽ 30 സെക്കൻഡ് വരെ ഹോൾഡ് ചെയ്തിട്ട് സാവധാനം താഴേക്ക് താക്കുക. ആദ്യം പറഞ്ഞ എക്സസൈസും ഈ എക്സസൈസും 15 മുതൽ 30 തവണ വരെയാണ് ചെയ്യേണ്ടത്. ഇത് രാവിലെയും വൈകിട്ടും ചെയ്യാം. അടുത്ത എക്സസൈസും മലർന്നു കിടന്ന് തന്നെയാണ് ചെയ്യേണ്ടത്. നിങ്ങളുടെ കാലിൻ്റെ മുട്ടിനടിയിൽ രണ്ട് തലവണകൾ വെക്കുമ്പോൾ കാല് മടങ്ങിയിരിക്കുന്ന ഒരു ആംഗിൾ ഉണ്ടല്ലോ, അതായത് ഒരു 30 മുതൽ 40 ഡിഗ്രി വരെ കാല് മടക്കി വെക്കുക. ഒരു തലവണയുടെ മേളിലും മടക്കി വെക്കുക. ഒന്നോ രണ്ടോ തലവണ ഉപയോഗിച്ച് കാല് മടക്കി വെക്കാം. അങ്ങനെ മടക്കി വെച്ചതിന് ശേഷം കാലിൻ്റെ മുമ്പിലത്തെ, തുടയുടെ മുമ്പിലത്തെ മസിൽ, ക്വാഡ്രിസെപ്സ് എന്നാണ് ആ മസിലിൻ്റെ പേര്, ഈ മസിലിനെ ടൈറ്റ് ചെയ്യുക. ഈ ഇത് ചെയ്യുന്ന സമയത്ത് കാല് മുട്ടും മടക്കുക എന്നിവർക്ക് ഒന്നും ചെയ്യേണ്ട. കാല് മടക്കി തന്നെ വെച്ചിട്ട് ഈ തുടയുടെ മുമ്പിലത്തെ ഒരു കാലിന് ചെയ്യുക. ഇടത് കാലിനാണെങ്കിൽ ഇടത് കാലിന്, അല്ലെങ്കിൽ വലത് കാലിന് ചെയ്യണമെങ്കിൽ വലത് കാലിന്. ഈ മസിലിനെ ടൈറ്റാക്കി പിടിച്ചതിന് ശേഷം നേരത്തെ ഞാൻ ആദ്യത്തെ എക്സസൈസിൽ പറഞ്ഞ പെൽവിക് ഫ്ലോർ മസിൽസ്, ആദ്യം നമ്മുടെ തുടയുടെ മസിൽസിനെ ടൈറ്റാക്കി പിടിക്കുക. അതോടൊപ്പം ഈ പെൽവിക് ഫ്ലോർ മസിൽസിനെ കൂടെ ടൈറ്റാക്കി 10-15 സെക്കൻഡ് മുതൽ 30 സെക്കൻഡ് വരെ. ആദ്യം ചെയ്യുമ്പോൾ 15 സെക്കൻഡ് ഹോൾഡ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതൊരു 10 സെക്കൻഡ് ഹോൾഡ് ചെയ്താലും മതി. അത് ക്രമേണ നിങ്ങൾക്ക് നിങ്ങളുടെ ഇതനുസരിച്ച് കൂട്ടിക്കൊണ്ടു വരാവുന്നതാണ്. യൂഷ്വലി പറയുന്നത് 15 സെക്കൻഡ് മുതൽ 30 സെക്കൻഡ് വരെ ഹോൾഡ് ചെയ്യാനാണ്. അതുപോലെ തന്നെ 15 തവണ മുതൽ 30 തവണ വരെ എക്സസൈസ് ചെയ്യാനായിട്ട്. ഇതാദ്യം വലത് കാലിന്, ഇടത് കാലം, അതിനുശേഷം അടുത്ത കാലം ഇതുപോലെ തന്നെ. അടുത്ത കാലിൻ്റെയും ഫ്രണ്ടിലത്തെ മസിലിനെ ടൈറ്റാക്കിയതിന് ശേഷം നിങ്ങൾ പെൽവിക് ഫ്ലോറിനെ കൂടെ ടൈറ്റാക്കി പിടിക്കുക. അതും
15 മുതൽ 30 സെക്കൻഡ് വരെ ഹോൾഡ് ചെയ്യുക, റിലാക്സ് ചെയ്യുക. ഒരു എക്സസൈസും കൂടെ ഉണ്ട് ലാസ്റ്റായിട്ട് ചെയ്യാനായിട്ട്. നിങ്ങളുടെ മുട്ട് രണ്ടും മടക്കി വെക്കാൻ നമ്മൾ പറഞ്ഞല്ലോ, രണ്ടാമത്തെ എക്സസൈസിൽ നമ്മൾ രണ്ടു മുട്ടും മടക്കി, കാലിൻ്റെ മുട്ടും മടക്കി വെക്കാൻ പറഞ്ഞിരുന്നു. ഈ മടക്കി വെച്ചതിന് ശേഷം രണ്ട് കാലിൻ്റെ മുട്ടിന് ഇടയിലും ഒരു ടവൽ വെക്കുക. ഈ ടവലിലേക്ക് രണ്ട് കാലിൻ്റെ മുട്ടും കൂടെ കൂടി പ്രസ് ചെയ്യുക. ഈ രണ്ട് കാലിൻ്റെ മുട്ട് പ്രസ് ചെയ്യുന്നതോടൊപ്പം നിങ്ങളുടെ പെൽവിക് ഫ്ലോർ മസിൽസും കൂടെ ടൈറ്റൻ ചെയ്യുക. അതും 15 മുതൽ 30 സെക്കൻഡ് വരെ ഹോൾഡ് ചെയ്യുക, റിലാക്സ് ചെയ്യുക. ഇത്ര എക്സസൈസസ് ആണ് നിങ്ങൾ യൂറിനറി ഇൻകോണ്ടിനൻസിന് വേണ്ടി ചെയ്യേണ്ടത്. ഞാൻ ഈ എക്സസൈസ് പറഞ്ഞതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എൻ്റെ ഇമെയിൽ ഐ ഡി ഡിസ്ക്രിപ്ഷനിലുണ്ടാവും. അപ്പോൾ അതിലേക്ക് നിങ്ങൾ മെയിൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള ചാർട്ടോ അല്ലെങ്കിൽ ആ എക്സസൈസസിൻ്റെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് ഞാൻ ക്ലിയർ ചെയ്ത് തരാം. പക്ഷേ ഒരു കാര്യം നിങ്ങൾ ഓർക്കുക, ഈ രണ്ടോ മൂന്നോ തുള്ളി യൂറിൻ നിങ്ങളുടെ അണ്ടർഗാർമെൻ്റ് വീഴുന്നതാണോ അതോ രാവിലെയും വൈകിട്ടും ഒരു 10 മിനിറ്റ് ഈ എക്സസൈസിന് വേണ്ടി സമയം ചെലവഴിക്കുന്നതാണോ എന്ന് നിങ്ങൾ തന്നെ ചിന്തിക്കുക. പല ആൾക്കാരും ഞാൻ നേരത്തെ പറഞ്ഞപോലെ തന്നെ പറയാനായിട്ടുള്ളൊരു മടി, നാണക്കേട് കാരണം പറയാറില്ല. പക്ഷെ നിങ്ങൾ ഈ എക്സസൈസ് ചെയ്ത് നോക്കിക്കോളൂ, 15 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് കാണാം. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. വീണ്ടും നമുക്ക് അടുത്ത ഒരു അസുഖവുമായി ഉടനെ കാണാം. ടേക്ക് കെയർ.